ബീഹാറിൽ ജീവത് പുത്രിക ആഘോഷത്തിനിടെ 43 മരണം. 15 ജില്ലകളിലായി 43 പേരാണ് മരിച്ചത്. നദികളിലും കുളങ്ങളിലും പുണ്യസ്നാനം നടത്തുന്നതിനിടെയാണ് അപകടങ്ങൾ ഉണ്ടായത്. നോബിൾ മാരിക്കാരൻ നൽകും വിവരങ്ങൾ. നോബിൾ മതാചാര പ്രകാരമുള്ള ചടങ്ങിനിടെയാണ് ഇത്ര വലിയ മരണങ്ങൾ പല ഭാഗങ്ങളിലായി ഉണ്ടായിട്ടുള്ളത്. എന്താണ് സർക്കാർ പറയുന്നത്? പിന്നെ ഇന്നലെയായിരുന്നു ബീഹാറിൽ ജീവിത് പുത്രിക ആഘോഷം നടന്നത്. ഈ ആഘോഷം എന്ന് പറയുന്നത് മക്കളുടെ നന്മയ്ക്ക് വേണ്ടി അമ്മമാർ ഇത്തരത്തിൽ ഈ ഫാസ്റ്റിംഗ് അഥവാ നിരാഹാരം ഇരിക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ ഉള്ളൊരു കർമ്മമാണ്. അതോടൊപ്പം തന്നെ അതിന് മുന്നോടിയായി തന്നെ വിദ്യാർത്ഥികളെ, പ്രത്യേകിച്ച് മക്കളെയൊക്കെ കുളിപ്പിച്ച് ശുദ്ധി വരുത്തിക്കുക എന്നൊരു കർമ്മം കൂടിയുണ്ട്. ഇതിനായാണ് പലരും കുളങ്ങളിലും പുഴകളിലുമൊക്കെ മക്കളെ കുളിപ്പിക്കാനൊക്കെ കൊണ്ടുപോയത്. അങ്ങനെയുണ്ടായ അപകടത്തിലാണ് 43 കുട്ടികൾക്ക് ഇപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ 37 പേരും വളരെ പ്രായം കുറഞ്ഞവരാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നുണ്ട്. മൊത്തം 43 മരണങ്ങൾ 15 ജില്ലകളിൽ നിന്നായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതിൽ ഔറംഗാബാദ് ഒപ്പം പട്ന എന്നീ ജില്ലകളിൽ മാത്രം 9 വീതം കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിൽ എന്താണെങ്കിലും മുഖ്യമന്ത്രി നിതീഷ് കുമാർ അടക്കമുള്ളവർ അനുശോചനം രേഖപ്പെടുത്തുകയും ഔറംഗാബാദിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 400,000 രൂപ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കും ഈ സഹായം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകും എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത്. മറ്റെല്ലാം പ്രത്യേകിച്ച് ഈ ആഘോഷത്തിന്റെ മാറ്റ് പൂർണ്ണമായും തകർക്കുന്നതാണ് ഈ സംഭവം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം 43 മരണങ്ങളൊക്കെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു ആഘോഷത്തിന്റെ ഭാഗമായി നടന്നപ്പോൾ ഉണ്ടായി എന്ന് പറയുന്നത് അതീവ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും അന്വേഷണത്തിലേക്ക് സർക്കാർ കടക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയില്ല. കാരണം സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ, ഈ കുട്ടികൾ കൂട്ടമായാണ് പലയിടത്തും കുളിക്കാനൊക്കെ എത്തിയത് എന്നാണ് വിവരം ഉള്ളത്. ഈ പുഴകളിലോ അതോടൊപ്പം തന്നെ മറ്റ് കുളങ്ങളിലോ മക്കളുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള, മക്കളുടെ ദീർഘായുസ്സിന് വേണ്ടിയുള്ള പുണ്യസ്നാനത്തിനിടെയാണ് കുട്ടികൾ ഉൾപ്പെടെ മുങ്ങി മരിച്ചിട്ടുള്ളത് ബീഹാറിൽ.